ഹായ് ഫ്രണ്ട്സ്, ഞാൻ പ്രവീണ ഫെർണാണ്ടീസ് ആണ്. ഞാനിപ്പോൾ ഇസ്രായേൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഞാൻ ഇസ്രായേലിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോവുകയാണ്. പക്ഷേ എല്ലാവരും ഒരു ലൈവ് ചെയ്തിട്ട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ മമ്മിക്കും എൻ്റെ പിള്ളേർക്കും ഞാൻ സർപ്രൈസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരും പറയാത്ത ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് പോകുന്നത്. ഞാൻ ഈ വീഡിയോ നാട്ടിൽ പോയി ഉടനെ ഈ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇസ്രായേലിൽ നിന്ന് പോകാൻ ഒരു വിഷമമുണ്ട്. പക്ഷേ എന്നെങ്കിലോ ഞാൻ 11 വർഷമായി ഇസ്രായേലിൽ. ഇപ്പോൾ ഞാൻ ഒന്നര വർഷം വിസ ഇല്ലാത്ത ആയിരുന്നു. ഞാൻ റിലീവർ ജോലി ചെയ്യുമായിരുന്നു. റിലീവർ ജോലി ചെയ്യപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ സിറ്റുവേഷനിൽ ആൾക്കാർ കുറവാണ് നാട്ടിൽ പോകുന്നത്. പിന്നെ നമുക്ക് ഇപ്പോൾ രജിസ്റ്റർഡ് റിലീവർ ആൾക്കാർ കൂടുതൽ ജോലി ഇല്ലാത്ത നിൽക്കുന്ന ആൾക്കാർ ഇരിക്കുമ്പോൾ നമുക്ക് വിസ ഇല്ലാത്ത ആൾക്കാർ റിലീവർ ജോലിയെല്ലാം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതേമാത്രം എൻ്റെ അമ്മായിയമ്മ വയ്യാതിരിക്കുക നാട്ടിൽ. അപ്പോൾ ഈ സിറ്റുവേഷൻ ഒന്ന് കറക്റ്റാണ് നാട്ടിൽ പോകാനെന്ന് അറിഞ്ഞിട്ട് ഓർത്തിട്ടാണ് ഇപ്പോൾ ഞാൻ നാട്ടിൽ പോകാൻ തീരുമാനിച്ചത്. ഇപ്പം ഇസ്രായേൽ ഒരു എപ്പോഴും എനിക്ക് മനസ്സിൽ മെമ്മറിയായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമ്മുടെ ഹോളി പ്ലേസ് ആണ്. അതേമാതിരി കുറേ കൂട്ട് ഫ്രണ്ട്സ് എല്ലാം കിട്ടി. യൂട്യൂബ് ഞാൻ തുടങ്ങി. പിന്നെ കുറേ എനിക്ക് അതിനകത്തുനിന്ന് കുറേ പേരെ, മീൻസ് എൻ്റെ കയ്യിൽ നിന്ന് പറ്റുന്ന മാത്രം ഞാൻ ആൾക്കാർക്ക് സഹായിക്കാനേ എനിക്ക് പറ്റി. അപ്പം കുറേ പേര് വിളിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഒത്തിരി ക്ലോസ് ഉള്ള ആൾക്കാർക്ക്, ഇച്ചിരി ആൾക്കാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനിങ്ങനെ പോവുക. പക്ഷേ ഇതൊരു സർപ്രൈസ് ആയിട്ട് പോകുന്ന കാരണമാണ് ഞാൻ പറയാത്തതെന്നും അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയത്തില്ല. അങ്ങനെയെങ്കിൽ എനിക്ക് ഇസ്രായേലിയുടെ യൂട്യൂബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കുറേ പേര് എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടിനെ എല്ലാം നന്ദി പറഞ്ഞിട്ടും ഞാൻ പോവുകയാണ്. പിന്നെ ഞാൻ ഇനി എനിക്ക് എന്നെങ്കിൽ ഇസ്രായേലിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് വന്നെങ്കിലോ, ഇല്ലെങ്കിൽ ആർക്കെങ്കിലും എന്നെ വിളിക്കണമെന്ന് തോന്നിയെങ്കിൽ, ഇല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കാര്യം ചോദിക്കണമെങ്കിലോ, അത് എപ്പോഴും ഞാൻ മറുപടി കൊടുക്കുന്നതായിരിക്കും. ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ചേഞ്ച് ചെയ്തെങ്കിലും എൻ്റെ കോൺടാക്റ്റ് ഉള്ള ആൾക്കാർക്കെല്ലാം ഞാൻ നമ്പർ കൊടുക്കും. അത് പ്രശ്നമില്ല. നിങ്ങൾ എനിക്ക് മെസ്സഞ്ചറിലോ ഫേസ്ബുക്കിലോ എവിടെ വേണമെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. എനിക്ക് ചെയ്യാനേ പറ്റുന്ന എല്ലാ സഹായവും ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്നാ പറയാനാ, വിഷമമുണ്ട്. കുറേ നല്ല ഫ്രണ്ട്സിനെ വിട്ടുപോവാം. കുറേ പേര് ഭയങ്കര വിഷമത്തിലാണ്. പക്ഷേ ലൈഫല്ലേ, നമുക്കൊന്നും പറയാനേ പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. നമുക്ക് എല്ലാ ലൈഫിലും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണോ. അപ്പോൾ അങ്ങനെ എന്നാ ചെയ്തേ, ഞാൻ എല്ലാ കാര്യം അത്യാവശ്യം എനിക്ക് ഇസ്രായേലിൽ വന്ന പിന്നെ എനിക്ക് ആഗ്രഹമുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാനേ പറ്റി. എനിക്ക് എൻ്റെ ഫാമിലിക്കായിട്ട് എനിക്ക് ചെയ്യാനേ പറ്റി. പിന്നെ കുറേ ഇസ്രായേലിൻ്റെ എല്ലാ സ്ഥലങ്ങളും കാണാനും പറ്റി. 11 വർഷം നിന്നപ്പോൾ കുറേ എല്ലാ സ്ഥലത്തിൽ വിസിറ്റ് ചെയ്യാനും പറ്റി. അപ്പോൾ ഞാൻ എല്ലാവരിലും പറയുന്നതെന്ന് പറഞ്ഞെങ്കിൽ, ഇപ്പോൾ യുദ്ധമാണ്, പക്ഷേ ഇസ്രായേലിൽ ഉള്ള ആൾക്കാർ, നിങ്ങൾ ഇങ്ങനെ പിക്നിക്ക്, മാസത്തിൽ ഒരു പിക്നിക്കോ അങ്ങനെയെല്ലാം ഉള്ളപ്പോൾ നിങ്ങൾ പോയിട്ട് സ്ഥലം കാണുക. നമുക്ക് ഏത് സമയത്തിൽ ഇസ്രായേൽ വിട്ടു പോകണം എന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞെങ്കിൽ, എനിക്കിപ്പോൾ എനിക്ക് ജെറുസലേം കല്ലറ പോലെ പോകാനേ പറ്റില്ല ഈ സിറ്റുവേഷൻ ആയ കാരണം. ഇല്ലെങ്കിൽ എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹിച്ച് ഞാൻ കുറേ പ്രാവശ്യം കല്ലറ പോയിട്ടുണ്ടും. കല്ലറത്തിൽ ഉള്ളിൽ കുർബാന കൂടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം മലയാള കുർബാന, ഒരു പ്രാവശ്യം കൊങ്കണി കുർബാന കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. കിട്ടിയ അവസരം അത് മുതലാക്കുക. നിങ്ങൾ ഇനി വർഷമുണ്ടല്ലോ, നമ്മൾ ഫസ്റ്റ് പൈസ ഉണ്ടാക്കാം, പിന്നെ നമുക്ക് പോയെങ്കിൽ മതി എന്നറിഞ്ഞിട്ട് നമുക്ക് ആ അവസരം കിട്ടുമോ എന്നറിയത്തില്ല. എനിക്ക് അറിയുന്ന കുറേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഇസ്രായേലിൽ കുറേ സ്ഥലങ്ങൾ കാണാനേ പറ്റാത്ത നാട്ടിൽ കയറി പോയിട്ടുണ്ട്. അത് കാരണം ഞാൻ പറയുന്നതാണ്, കിട്ടിയ അവസരത്തിൽ ഒന്ന് മാസത്തിൽ ഒരു പ്രാവശ്യമോ ഇല്ലെങ്കിൽ 2 മാസം ഒരു പ്രാവശ്യം ഒരു അവധി എടുത്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടത്തിൽ ജസ്റ്റ് ഒന്ന് പിക്നിക്കെല്ലാം പോവുക, സ്ഥലങ്ങൾ കാണുക. നമ്മളിപ്പോൾ എന്തെങ്കിലും ഹോളി ലാൻഡ് വന്നതാണ്. അപ്പോൾ നമുക്ക് എല്ലാം നമ്മൾ തീർത്ത് പോകുന്ന സമയത്തിൽ തന്നെ നമുക്ക് എല്ലാ സ്ഥലം കാണാനൊന്നും ആഗ്രഹിച്ചെങ്കിൽ അതൊന്നും നടക്കത്തില്ല. എന്നാൽ ചില സ്ഥലത്തുകൾ ഭയങ്കര ദൂരം, നമുക്ക് തന്നെയായിട്ട് പോകാനേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ വീക്കെൻഡിൽ ഈ പിക്നിക്കെല്ലാം വെക്കപ്പോൾ നിങ്ങൾ പോവുക. ഇതിൻ്റെ കൂടത്തിൽ ഞാൻ ഒരു വീഡിയോ അറ്റാച്ച് ചെയ്യാം. ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെല്ലാം ജസ്റ്റ് ഒരു ബൈ പറഞ്ഞിട്ട് വന്ന വീഡിയോ ഇതിൻ്റെ കൂടത്തിൽ അറ്റാച്ച് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഞാനിപ്പോൾ റനാനലാണ്. മാസി ചേച്ചി, സലോമി, അനിത. അപ്പോൾ ഞാനിപ്പോൾ ഇസ്രായേൽ വിട്ടു പോവുകയാണ്. അപ്പോൾ ഇവരെ ഒന്ന് ബായ് പറയാനായിട്ട് വന്നതാണ്. അപ്പോൾ മാസി ചേച്ചിനെ എനിക്ക് തോന്നുന്നു ഒന്ന് 5-6 വർഷമായിട്ട് എനിക്കറിയാം. മാസി ചേച്ചിനെ, അനിതനെ, സലോമിൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ ഇവർ ഇവിടെ റനാന ബെത്തോത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം ഭയങ്കര ക്ലോസ് ആണ്. പക്ഷേ സലോമിയുടെ ഫ്രണ്ട്സായെങ്കിലും എൻ്റെ നല്ല ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പം അവർക്ക് എല്ലാവർക്കും ഒരു ബൈ പറയുവാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഇനി കണ്ടിന്യൂ ആവും. അപ്പം നിങ്ങൾക്കറിയാം, സലോമിയുടെ കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ 21 വർഷമായിട്ടുള്ള കൂട്ടാണ്. ഞങ്ങൾ പിന്നെ ഒരു ഇങ്ങനെ ഒരുമിച്ച് ഒന്ന് കാണുമെന്ന് ഓർത്തില്ല.
പക്ഷേ ദൈവാനുഗ്രഹിച്ച് ഒരു സാധിച്ചു. ഇപ്പൊ നാട്ടിൽ പോയെങ്കിലും നമ്മൾ ആ കൂട്ടി കണ്ടിന്യൂ ചെയ്യും. അപ്പോ മിസ് യു ഡിയർ. അപ്പൊ നമുക്ക് കാണാം. അപ്പോ ഹായ് ഫ്രണ്ട്സ്, അപ്പോ ഞാനിപ്പോ വിനീത ചേച്ചിയുടെ വീട്ടിലാണ്. അപ്പോ ഇസ്രായേലിന്റെ എന്റെ ലാസ്റ്റത്തെ ജോലിയാണ്. അപ്പോ നിങ്ങൾക്ക് അറിയുന്ന മാതിരി ഞാനും വിനീത ചേച്ചി 21 വർഷമായിട്ടുള്ള കൂട്ടാണ്. അപ്പൊ ഞാന് നാട്ടിൽ പോവുക. അപ്പൊ അത് കാരണം വിനീത ചേച്ചി ബായ് പറയാ. ഞങ്ങള് ഞാനും വിനീത ചേച്ചി സലോമിയെല്ലാം ഒരുമിച്ച് ആയിട്ട് ഒരു വീഡിയോ എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹിച്ചതാ, പക്ഷെ ചെയ്യാനേ ഒന്നും പറ്റിയില്ല. അപ്പൊ ചേച്ചിക്ക് ഞാൻ ബായ് പറയുക. ഇനിയും നമുക്ക് കാണാം. ഞങ്ങളെ ലൈഫിൽ എന്ന് പറഞ്ഞെങ്കിൽ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന മുമ്പാണ് ഒരുമിച്ച് ഉണ്ടായിരുന്നു. അത് പിന്നെ ഇച്ചിരി സമയം നമ്മളെ നാട്ടിൽ ഒരുമിച്ചുണ്ടായിരുന്നു. ഇപ്പോൾ ദൈവാനുഗ്രഹിച്ച് പിന്നെ ഞങ്ങൾ ചേച്ചി ഇപ്പോൾ വന്നിട്ട് 7-8 വർഷമായി ഇസ്രായേലിൽ. പിന്നെ നമുക്കൊരു ഭയങ്കര ഒരു കൂട്ട് ബോണ്ടിങ് ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾ മുമ്പോട്ടും ഉണ്ടാവും, പക്ഷേ ഇപ്പോൾ തത്കാലം ഒന്ന് പിരിഞ്ഞു പോവുക, അതിൻ്റെതായിട്ടുള്ള ഒരു വിഷമമാണ്. അപ്പം നമുക്ക് കാണാം. ഇത് എൻ്റെ കൂട്ടുകാർത്തിയാണ് ചേച്ചി. മിസ് യു. ഏ വിഷമിക്കണ്ട, ലൈഫല്ലേ, ലൈഫിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മൾ മുമ്പോട്ട് കാണും, നമുക്ക് കാണാം, നമ്മുടെ നാട്ടിൽ വെച്ചിട്ട് കാണാം കേട്ടോ. ശരിക്കണ്ട ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ റമത്തശ്വരൻ ബെത്തവത്തിലാണ് എൻ്റെ ഫ്രണ്ട്സിനെ കാണാനും വന്നത്. 4 വർഷമായിട്ട് ഇവിടെ ഉള്ളതായിരുന്നല്ലോ, മറക്കരുതല്ലോ, അത് കാരണം ഇവരെ എന്നെ കാണാനും വന്നതാ കേട്ടോ. അപ്പോൾ ഞാൻ യാത്ര പറയാനായിട്ടാണ് ഇവരെ കാണാനും വന്നത്. ഇനിയിപ്പോൾ ഞാൻ നാട്ടിൽ പോവുക. അപ്പോൾ ഒരു മെമ്മറി ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് കാണാം. ഫ്രണ്ട്സ്, ഇത് എൻ്റെ റമത്തശ്വരൻ്റെ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ നമ്മളൊരു യാത്ര പറയാനും വന്നതാണ്. അപ്പോൾ ഞാൻ ഇസ്രായേലിൽ തീർത്ത് പോവുകയാണ്. അപ്പൊ ഇവരെല്ലാം കണ്ടിട്ടൊന്നും ബായ് പറയാ. എന്റെ ലൈഫിലുള്ള ഇസ്രായേലിന്റെ ഫ്രണ്ട്സ് ആണ്. ഇത് ബിനീറ്റ ചേച്ചി, ഇത് ലിജിയാണ്, ഇത് ജിനു, ഇത് നമ്മുടെ ഷിജി, ഇത് നമ്മുടെ ശരണ്യാണ്, അടുത്തത് നമ്മുടെ സുമി. എല്ലാവർക്കും സന്തോഷം. പിന്നെ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അറിയുന്ന മാതിരി എന്ന് പറഞ്ഞെങ്കിൽ കുറെ പേര് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നില്ല. ഇപ്പോൾ മുമ്പെല്ലാം ഞാൻ വന്ന സ്റ്റാർട്ടിങ്ങിൽ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കാര്യങ്ങൾ അറിയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ഇവിടെ ഇസ്രായേലിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻ വന്നെങ്കിലോ ഏത് കാര്യം വന്നെങ്കിലും നമ്മൾ അറിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മളത് അന്വേഷിക്കാനേ ഒത്തിരി പാടുപെടണമായിരുന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടോ, കൂടുതലായിട്ട് യൂട്യൂബേഴ്സ് മലയാളം എങ്കിൽ ഈവന് എല്ലാ ഇത് കൂടുതൽ ആൾക്കാർ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ആ യൂട്യൂബെല്ലാം കണ്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നാന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ 100% ആയിട്ട് ഏജൻസിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഏജൻസി പറയുന്ന കാര്യങ്ങളല്ലായിരിക്കും ചില സമയം സംഭവിക്കുന്നത്. നിയമങ്ങൾ ഒന്നായിരിക്കും, ഏജൻസികൾ വേറെ ആയിരിക്കും പറയുന്നത്. ഒത്തിരി പേർക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യത്തിൽ പിന്നെയുള്ള വീഡിയോ ചെയ്യാം. ഇപ്പോൾ എനിക്ക് പോകുന്ന കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരുന്നില്ല. പക്ഷേ സ്ലോലി ആയിട്ട് ഞാൻ എല്ലാ കാര്യവും നിങ്ങൾക്ക് പറയാം. പക്ഷേ മാക്സിമം ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്ന വേണ്ട, യൂട്യൂബർക്ക് അവരുടെ വീഡിയോ കണ്ടെങ്കിൽ അവർക്ക് പൈസ കിട്ടു, നമുക്കിതില്ല. പക്ഷെ അതല്ല, നിങ്ങൾ ഈ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കണം. എന്നാൽ ഏത് സിറ്റുവേഷൻ വന്നെങ്കിലും നിങ്ങളത് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഇസ്രായേലിൽ ഇങ്ങനെ തന്നെ നിയമമുണ്ടോ, ഇങ്ങനെ സാലറിയുടെ കാര്യത്തിലെങ്കിലോ ബോണസിൻ്റെ കാര്യത്തിൽ എന്നാൽ പുതിയ നിയമം വന്നെങ്കിലും നമ്മൾ യൂട്യൂബേഴ്സ്, ഇപ്പോൾ എൻ്റെ യൂട്യൂബ് കാണണമെന്ന് അറിഞ്ഞിട്ടല്ല കേട്ടോ, കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് മലയാളത്തിൽ വീഡിയോ ചെയ്യുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക, നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്കിപ്പം ഇസ്രായേലിൻ്റെ കാര്യത്തിൽ എന്നാ ചോദിച്ചെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണോ? അപ്പം നാളെ ഒരു പ്രതിസന്ധി വരപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫേസ് ചെയ്യാനേ ഉള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. വേറാരെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഒരു ലിമിറ്റേഷൻ ഉണ്ടോ? അപ്പം നിങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ അറിഞ്ഞെങ്കിലും മറ്റവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആവശ്യമില്ലല്ലോ. അത് കാരണം കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ സഹായം വേണമെങ്കിൽ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ചോദിക്കുക. കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലായില്ലെങ്കിൽ അവരെ വിളിച്ച് ചോദിച്ചെങ്കിൽ അവർ കാര്യങ്ങൾ പറയും. പിന്നെ ഞാൻ ഇപ്പോൾ തന്നെ പറയുന്ന മാതിരി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ എപ്പോൾ വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ മെസ്സേജിനെ ഞാൻ 100% ഞാൻ നാട്ടിൽ പോയെങ്കിലും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇസ്രായേലിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സോ എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ ഷുവറായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. അപ്പം എല്ലാവർക്കും നന്ദി പറഞ്ഞിട്ട് എല്ലാവരെയും ഞാൻ മിസ് ചെയ്യുക. കുറേ നല്ല സുഹൃത്തുക്കളും മലയാളീസ്, ബിക്കോസ് ഞാൻ മലയാളം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കറിയുന്ന പോലെ ഞാൻ മാംഗ്ലൂരിയാണ്. പക്ഷേ ഇസ്രായേലിൽ എനിക്ക് കൂടുതൽ കോൺടാക്ട്സ് ഉള്ളത് മലയാളീസാണ്. അപ്പം നല്ല എനിക്ക് ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്, ദൈവം അനുഗ്രഹിച്ച് നല്ല ഫ്രണ്ട്സ് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഫ്രണ്ട്സിനും വിട്ടുപോകും. അപ്പോൾ സത്യമായിട്ട് വിഷമമാണ്.
പക്ഷെ ലൈഫാണ്. നമുക്കിപ്പോൾ നമ്മൾ പോയിട്ട് ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയുടെ കൂടത്തിൽ എൻ്റെ പിള്ളേരുടെ കൂടത്തിൽ എൻ്റെ അമ്മായിയമ്മക്ക് ഇപ്പോൾ എൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ സമയത്തിൽ ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ്, ഞാൻ പുള്ളിക്കാർത്തി പോയിട്ട് സഹായിക്കുന്നത്, അത് ചെയ്യാനായിട്ട് ഞാൻ പോവുക. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക, എനിക്കായിട്ട് പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കായിട്ട് പ്രാർത്ഥിക്കുക. താങ്ക് യു.